ഘട്ടം പൊന്നമ്പാണ് തിരുവനന്തപുരത്തെ മുതലപ്പുഴി. അവിടെ മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞു. ബോട്ടിലുണ്ടായിരുന്ന ഒരാളുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞു. പുതുക്കുറിച്ച് സ്വദേശി കുഞ്ഞുമോനാണ് മരിച്ചത്. കാണാതായ മൂന്ന് പേർക്കുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതിനിടെ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ സ്ഥലത്തെത്തിയ മന്ത്രിമാർക്കെതിരെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുണ്ടായി. മന്ത്രി വി ശിവൻകുട്ടിയെയും ആന്റണി രാജുവിനെയുമാണ് ജനങ്ങൾ തടഞ്ഞു. ഇത് പിന്നെ അപ്രതീക്ഷിതമായി ഉണ്ടായ സംഭവമാണ്. ആ കുടുംബത്തോടുള്ള അഗാധമായ ദുഃഖം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. എത്രയും പെട്ടെന്ന് കാണാതായ മറ്റ് മൂന്നുപേരെ കൂടി കണ്ടെത്തുന്നതിനുള്ള പരിശ്രമം നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ വന്ന ആശങ്കകളായിട്ടുള്ള വിഷയങ്ങൾക്ക് ആവശ്യമായ ഇടപെടൽ നടത്താൻ ഞങ്ങളെല്ലാം അതിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. ആ നിലയിൽ ഈ വിഷയങ്ങളെ കാണണമെന്നാണ് പറയാനുള്ളത്. അനാവശ്യമായിട്ടുള്ള മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഈ അവസരം വിനിയോഗിക്കാൻ പാടില്ല. കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസും അവരും സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടറും ജില്ലാ ഭരണകൂടത്തിൻ്റെ വിവിധ ഉദ്യോഗസ്ഥന്മാർ, പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ, റവന്യൂ അധികൃതർ, എല്ലാ വിഭാഗവും ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ പുലിമിട്ട് സ്ട്രെങ്തൻ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരു ആവശ്യം കുറേ നാളിലുള്ളതാണ്. അക്കാര്യത്തിൽ ഞങ്ങൾ പോയതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ട് ആ പുലിമിട്ട് സ്ട്രെങ്തൻ ചെയ്ത് മൗത്ത് കുറേ കൂടി വൈഡൻ ചെയ്യണമെന്നുള്ളതാണ് പൊതുവായിട്ട് മുൻസിപ്പാലിറ്റിയുടെ ആവശ്യം. ശ്രീ ജോയിങ്ങും ഒപ്പം നില മല തേനമ്പ്രമിലും വിരുന്നുള്ളതായി ഉണ്ട്. ആദ്യം ആശ്രിയിലേക്ക്. ശ്രീ, നാവികസേനയുടെ സംഘമൊക്കെ എത്തുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ എത്തിയോ? ഇപ്പോൾ ആരൊക്കെയാണ് കൃത്യമായി ഈ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്നത്? ഏത് ഭാഗത്ത് വെച്ചിട്ടാണ് കൃത്യമായി ഈ അപകടം സംഭവിച്ചതെന്നാണ് മത്സ്യത്തൊഴിലാളികളൊക്കെ പറയുന്നത്? വലിയ രീതിയിലുള്ള അനാസ്ഥയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് നിസ്സംശയം തന്നെ പറയാനാകും. കാരണം 4 മണിക്ക് നടന്ന ഒരു സംഭവമാണ്, 4 മണിക്ക് ആണ് ഈ അപകടം ഉണ്ടായത്. പക്ഷെ 4 മണിക്ക് അപകടമുണ്ടായപ്പോഴും ഈ രക്ഷാപ്രവർത്തനത്തിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് മത്സ്യത്തൊഴിലാളികൾ തന്നെയായിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെയും അതുപോലെ തന്നെ ഈ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും നേതൃത്വത്തിൽ ആയിരുന്നു ആദ്യഘട്ടത്തിലെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത്. എന്നാൽ കോസ്റ്റൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് ഏകദേശം ഒരു 10 മണിയോടുകൂടി മാത്രമാണ്. കാരണം ഈ കോസ്റ്റൽ പോലീസിന്റെ ഈ ബോട്ട് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്ന ബോട്ട് അടക്കം തകരാറിലായി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ ഉണ്ടായത്. കാരണം ഇത്രയും ഈ നമുക്കറിയാം, ഈ അടുത്ത നാളായി തന്നെ ഈ 2 മാസത്തിനിടെ 10 അപകടങ്ങളാണ് ഈ സ്ഥലത്തുണ്ടായത്. അപ്പോൾ തന്നെ ഈ സ്ഥലത്തിൻ്റെ ഒരു അപകടത്തിൻ്റെയൊക്കെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു പ്രദേശത്താണ് കോസ്റ്റൽ പോലീസിന് ഒരു രക്ഷാപ്രവർത്തനത്തിന് ഒരു ബോട്ട് പോലും ഇല്ല എന്നുള്ള കാര്യം പറയുന്ന ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. എന്തായാലും ഇവിടെ മന്ത്രിമാർ സന്ദർശനത്തിനെത്തിയിരുന്നു. വി ശിവൻകുട്ടിയും അതുപോലെ തന്നെ ആന്റണി രാജുവും ജിയാൻ അനിലും അടക്കമുള്ള മന്ത്രിമാർ ഇവിടെ എത്തി. മന്ത്രിമാർ എത്തിയ സമയത്ത് തന്നെ, വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ, വലിയ രീതിയിലുള്ള പ്രതിഷേധം മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടായി. അവരെ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള അവരുടെ ആശങ്കകൾ അവർ പ്രകടിപ്പിച്ചു. മന്ത്രിമാരുമായി ഒരു വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഉണ്ടായി. അതായത് തങ്ങളുടെ ജീവന് ഇവിടെ യാതൊരു വിലയുമില്ല. സർക്കാരിന് ഈ ഒരു വിഷയം പലതവണ മത്സ്യത്തൊഴിലാളികൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. പക്ഷേ എന്നിട്ട് പോലും സർക്കാർ ഇതിൽ യാതൊരുവിധ ഇടപെടലുകൾ നടത്തുന്നില്ല. സുരക്ഷാ സംവിധാനങ്ങൾ ഇതുവരെയും ഒരുക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന പരാതി. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും പ്രധാനമായി പറയുന്നത്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ഈ ബോട്ട് അപകടത്തിൽപ്പെട്ട സ്ഥലം, അത് ഈ അഴിമുഖത്തോട് ചേർന്നുള്ള സ്ഥലമാണ്. ഇവിടെ മണ്ണ് അല്ലെങ്കിൽ മണൽ നീക്കം ചെയ്യുന്ന പ്രോസസ്സിംഗ് ഇപ്പോൾ നിർത്തിവെച്ചതിന് സമാനമായാണ്. കാരണം ഈ മണൽ നീക്കം ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവിടെ തിരമാല ഓരോ ദിവസം കഴിയുന്തോറും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിരമാലയിൽപ്പെട്ടാണ് ഈ ദിവസങ്ങളിലൊക്കെ ഈ ബോട്ടുകൾ അപകടത്തിൽപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ വലിയ വീഴ്ചകൾ ഉണ്ടാകുന്നു. ഇത് പലതവണ പരാതിയുമായി തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾ ഉന്നയിച്ചിട്ട് പോലും
ഇതുവരെയും യാതൊരുവിധ ഇടപെടലുകളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അമൽ തെനമ്പറമ്പിൽ കൂടി നമുക്കൊപ്പമുണ്ട്. അമൽ, കഴിഞ്ഞ രണ്ടു ദിവസം മറ്റൊരു മനുഷ്യജീവൻ മണ്ണിനടിയിൽ പുതഞ്ഞുപോയത് അതിന്റെ വേണ്ടിയുള്ള രക്ഷാദൗത്യത്തിന് പിന്നാലെയായിരുന്നു. അമലും അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് വിഴിഞ്ഞത്തെ കിണറിൽ നിന്ന് മഹാരാജിന്റെ മൃതദേഹം പുറത്തെടുത്തത്. ഇപ്പോൾ മറ്റൊരു സമാനമായ അപകടമാണ്. മൂന്ന് മനുഷ്യർക്കായുള്ള തെരച്ചിൽ, അതിൽ ഒരാളെ, നാലുപേരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. മൂന്ന് പേർ ഇതുപോലൊരു അവസ്ഥയാണ്. എന്താണ് അവിടുത്തെ ജനങ്ങൾക്കറിയാം, എന്താണ് അവിടെ ഇങ്ങനൊരു അപകടം പറ്റിയാൽ സംഭവിക്കാൻ പോകുന്നത്. അത്രയേറെ അപകടകരമായ ഒരു സ്ഥലമാണ് മുതലപ്പുഴി, അതിൽ യാതൊരു സംശയമില്ല. അവിടെ യഥാർത്ഥത്തിൽ ഏത് രീതിയിലുള്ള ഒരു മുന്നൊരുക്കങ്ങളായിരുന്നു ശരിക്കും നടത്തേണ്ടിയിരുന്നത്? അവിടെ എന്ത് അപാകതകളാണ് അവിടുത്തെ ജനങ്ങളും ചൂണ്ടിക്കാട്ടുന്നത്? ഈ അപകടം നടന്നിട്ടിപ്പോൾ ഇത്രയും നേരം പിന്നിടുന്നു. ഒരാളെ കണ്ടെത്തി, ഇനിയും മൂന്ന് പേർ ആ കടലിൽ കിടക്കുകയാണ്. അവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെ ആസ്തി പറഞ്ഞതുപോലെ നേവിയുടെ സംവിധാനം അടക്കം നേവിയുടെ ഒരു ഹെലികോപ്റ്റർ അല്പം മുൻപ് ഈ ആകാശത്ത് പറക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവരെത്തിയതാണോ എന്നറിയില്ല. എന്തായാലും അധികം വൈകാതെ എറണാകുളത്തു നിന്നുള്ള നേവി സംവിധാനം കൂടി ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് കാണുന്നത്. മത്സ്യത്തൊഴിലാളികൾ റോഡിലേക്ക് ഇറങ്ങി. ഇത് തിരുവനന്തപുരത്ത് നിന്ന് വർക്കലയിലേക്ക് പോകുന്ന അഞ്ചുതും വഴിയുള്ള റോഡാണ്. ആ റോഡ് ഉപരോധിക്കുകയാണ് നാട്ടുകാർ. ഇവിടെ നിരവധി ആളുകളുണ്ട്. ഇവർ പറയുന്നത് നേരത്തെ മന്ത്രിമാരടക്കമോട് വന്നു പോയിരുന്നു. അവരുടെ ഭാഗത്ത് നടക്കുന്നുണ്ടായ പ്രതികരണം ഇവരെ സംബന്ധിച്ച് കൂടുതൽ പ്രകോപിതരാക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് വന്നത്.